നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രവീൺ ജേക്കബ്. ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലിവറുമായിട്ട് സംബന്ധപ്പെട്ട രോഗങ്ങളെക്കുറിച്ചാണ്. എങ്ങനെ ലിവർ രോഗങ്ങൾ ആരംഭത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കും, അതുപോലെ എങ്ങനെ നാച്ചുറലായിട്ട് പ്രകൃതിദത്തമായ രീതിയിൽ ഈ ലിവർ രോഗങ്ങളെ ഭാവിയിലേക്ക് തടയാൻ സാധിക്കുമെന്നതിനെ കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യമായിട്ട് തന്നെ ലിവർ രോഗങ്ങൾ ഉണ്ടാക്കുന്ന മൂന്ന് പ്രധാന വില്ലാളികളുണ്ട്, മൂന്ന് പ്രധാന കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ മനസ്സിലാക്കുന്നത്. ലിവർ രോഗമെന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ചിന്ത മദ്യമാണ് ലിവറിൻ്റെ രോഗമുണ്ടാക്കുന്ന പ്രധാന കാരണബീതു എന്നാണ്. പക്ഷേ അത് തെറ്റായ ഒരു ധാരണയാണ്. ലിവർ കാരണം ഉണ്ടാക്കുന്ന പല ഫാക്ടേഴ്സുണ്ട്. അതിലും ഏറ്റവും കോൺട്രിബ്യൂട്ടിങ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളാണ് നമുക്കിവിടെ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. ഒന്നാമത്തെ ഫാക്ടർ വൈറസാണ്, രണ്ടാമത്തേത് മദ്യം, മൂന്നാമത്തെ നമ്മുടെ ഭക്ഷണ രീതികൾ. അപ്പോൾ ഞാൻ ഒതുക്കി കൂടെ റിപ്പീറ്റ് ചെയ്യാം, ഈ മൂന്ന് കാരണങ്ങൾ ഞാൻ ഒതുക്കി കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒന്നാമത്തെ കാരണബേദു വൈറൽ ഇൻഫെക്ഷനാണ്, രണ്ടാമത്തേത് ആൽക്കഹോൾ മദ്യപാനം, മൂന്നാമത്തേത് അമിത കലോറി അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സും നമ്മുടെ ഭക്ഷണ രീതികളുമാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം. അപ്പം നമുക്ക് ആദ്യത്തെ കാണാം, വൈറൽ ഇൻഫെക്ഷൻ. രണ്ട് തരത്തിലുള്ള വൈറസാണ് ലിവറിൻ്റെ ഡാമേജിന് കാരണമായി തീരുന്നത്. അത് ഹെപ്പറ്റൈറ്റിസ് സിയും ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞ രണ്ട് വൈറസാണ്. ഏകദേശം 40 മുതൽ 45% ടോട്ടൽ ലിവർ ഡിസീസിന് കാരണം ഇന്ത്യയിൽ ഈ വൈറൽ ഇൻഫെക്ഷനാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കണ്ടിരിക്കും പല സ്ത്രീകളും, നമ്മളെപ്പോഴും പറയുമല്ലോ അവർ ഇന്നേ വരെ മദ്യം ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ അവർക്ക് ലിവർ സിറോസിസ് എങ്ങനെ വന്നെന്നുള്ളത്. അതിന് കാരണം ഈ വൈറസാണ് ഇരിക്കുന്നത്, അതായത് ക്രോണിക് ഇൻഫെക്ഷൻ. ഈ രണ്ട് വൈറസും വളരെ അപകടകാരികളാണ്. മൂന്ന് തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് വൈറസാണുള്ളത്, ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി. ഹെപ്പറ്റൈറ്റിസ് എ അത്ര വലിയ അപകടമൊന്നും വരുത്തി വെക്കത്തില്ല. അത് നമുക്ക് ഇൻഫെക്ഷൻ വരും, ചില മഞ്ഞപ്പിത്തമൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് മഞ്ഞപ്പിത്തമൊക്കെ വരില്ല, മഞ്ഞപ്പിത്തവും ലൂസ് മോഷനൊക്കെ ആയിട്ട് അത് വന്നങ്ങോട്ട് പോകും. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും ക്രോണിക്കാണ്. അതായത് നീഡിൽസ്, നമ്മുടെ ഇഞ്ചക്ഷൻ ചെയ്യുന്ന നീഡിൽസ് ഷെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ കൂടിയോ, ഈവൻ നമ്മുടെ സെക്ഷൽ ഫ്ലൂയിഡ്സിൽ കൂടെ, വജൈനൽ ഫ്ലൂയിഡിൽ കൂടിയും അല്ലെങ്കിൽ സെമിനിൽ കൂടിയോ ഒക്കെ, സെക്ഷലിൽ കൂടെ, സെക്സിൽ കൂടെ പോലും പകരാൻ സാധിക്കുന്ന ഒരു വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് സി എല്ലാം കൂടുതൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഡ്രഗ് അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരിലൊക്കെയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ ഷെയർ ചെയ്യുന്ന നീഡിലും, അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് സിക്കും ഒരു പ്രധാനപ്പെട്ട കാരണക്കാർ. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും ചെക്ക് ചെയ്യുന്നത് എല്ലാവർക്കും വളരെ നല്ലതാണ്. ഇനി ഇതുള്ള എല്ലാവർക്കും ലിവർ സിറോസിസ് ഉണ്ടാകത്തില്ല. ഏകദേശം 90 മുതൽ 95% ആൾക്കാർക്കും ഈ വൈറസ് ഉണ്ടെങ്കിലും അൺസിംപ്റ്റമാറ്റിക് ആയിരിക്കും. പക്ഷേ അവർക്ക് വേറെ ആൾക്കാർക്ക് ഇത് പകരാനുള്ള കഴിവുണ്ടാകും, അവർക്ക് ഒരു സിംറ്റം ഉണ്ടാകത്തില്ല മരണം വരെ. പക്ഷേ 5 മുതൽ 10% വരെ ആൾക്കാരാണ് ഇതിൻ്റെ സിംറ്റം ഡെവലപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടു പ്രധാനപ്പെട്ട ലിവർ ഡാമേജ് ഉണ്ടാക്കുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്, കണ്ടെത്താൻ സാധിക്കും. ഇനി രണ്ടാമത്തേത് ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ലിവർ ഡാമേജ്, ഏകദേശം 40%. ഇത് രണ്ടും ഏകദേശം തുല്യമാണ് പ്രിവലൻസ് ഇൻ ഇന്ത്യ. അതായത് വൈറൽ ഹെപ്പറ്റൈറ്റിസിൻ്റെയും ആൽക്കഹോൾ ഹെപ്പറ്റൈറ്റിസിൻ്റെയും തോത് പ്രിവലൻസ് ഏകദേശം 40% അടുത്താണ് ഇന്ത്യൻ പോപ്പുലേഷനിൽ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ആൽക്കഹോളിൻ്റെ ഒരു പ്രധാന കാരണം, അതായത് ഹെവി ആൽക്കഹോളിസത്തിനേക്കാളും കൂടുതൽ റെഗുലറായിട്ടുള്ള എല്ലാ ദിവസവുമുള്ള ആൽക്കഹോളിസമാണ് ഇതിന് കാരണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊരു ചെറിയൊരു മുറിവുണ്ട്, എല്ലാ ദിവസവും തോണ്ടിക്കൊണ്ടിരുന്നാലോ ആ മുറിവ് വലുതാവും, ഉണങ്ങാൻ സാധിക്കത്തില്ല. പക്ഷേ എത്ര വലിയ ഒരു ഡീപ്പായിട്ടുള്ള മുറിവാണെങ്കിലും നമ്മൾ ഒരാഴ്ച റെസ്റ്റ് എടുത്താൽ ആ മുറിവ് കുടിച്ചേരും. അതുപോലെ തന്നെ ഒരു പെഗ്ഗാണെങ്കിൽ പോലും എല്ലാ ദിവസവും കുടിച്ചുകൊണ്ടിരുന്നാൽ ഈ ലിവറിൽ ഇങ്ങനെ മുറിവുകൾ ഉണ്ടായ മുറിവ്, കഴിഞ്ഞ ദിവസം ഉണ്ടായ, ഇന്നലെ രാത്രി അടിക്കുമ്പോൾ ഉണ്ടായ ആ മുറിവ്, വെള്ളം അടിച്ചപ്പോഴുണ്ടായ മുറിവ് ഇന്നും അടിക്കുമ്പോൾ ഉണങ്ങാൻ സാധിക്കത്തില്ല. പക്ഷേ ഒരു 4 ദിവസം ഗ്യാപ്പ് കഴിയുമ്പോഴത്തേക്കും ആ മുറിവ് പൂർണ്ണ സ്ഥിതിയിലേക്ക് വരികയും അതിൻ്റെ ഒരു പരിധി വരെ ലിവറിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ദൈനംദിനമുള്ള മദ്യപാനം വളരെ അപകടകാരിയാണ്. അപ്പോൾ എത്രത്തോളം മദ്യം കുടിച്ചു എന്നുള്ളതല്ല, എത്ര ദിവസം നമ്മൾ ഗ്യാപ്പ് കൊടുത്തു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രാധാന്യമറിയിക്കുന്ന, ഗൗരവമറിയിക്കുന്ന ഒരു കാര്യം. ഇനി മൂന്നാമത്തെ ഒരു ഫാക്ടർ ഞാൻ പറഞ്ഞില്ല, അമിത ഭക്ഷണം, നമ്മുടെ ഭക്ഷണ രീതികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏകദേശം 20 മുതൽ 25% വരെ ലിവർ ഡാമേജ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഭക്ഷണ രീതികളാണ്. പ്രത്യേകിച്ച് 3 കൊലയാളികളുണ്ട് ലിവറിനെ ഡാമേജ് ചെയ്യുന്നത്.
നമുക്കറിയാം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫാറ്റി ലിവർ, ആൽക്കഹോളിക് ഫാറ്റി ലിവറിനേക്കാളും കൂടുതലുള്ളത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസോർഡറാണ്. അതിന് പറയുന്ന പേരാണ് NAFLD എന്ന് പറയും, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസോർഡർ. ഒരു സ്റ്റഡി കണ്ടെത്തിയിരിക്കുന്നു, ഇന്ത്യയിൽ 1980 ഏകദേശം 10% പേർക്ക് മാത്രമേ ഫാറ്റി ലിവർ ഉള്ളപ്പം, ഇന്ന് ഇന്ത്യൻ പോപ്പുലേഷൻ അഡൾട്ട് പോപ്പുലേഷനിൽ ഏകദേശം 70% ആൾക്കാർക്ക് ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അത് നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അമിതമായിട്ട് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റാണ് ലിവറിൽ ഫാറ്റായിട്ട് മാറുന്നത്. അത് ഞാനൊരു ലോജിക്ക് പറയാം. പശു പുല്ല് മാത്രമാണ് കഴിക്കുന്നത് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പുല്ല് തിന്നുന്ന പശു ഉൽപ്പാദിപ്പിക്കുന്ന പാലിൽ വെണ്ണയും നെയ്യും ഉണ്ട്, അത് കൊഴുപ്പാണ്. പക്ഷേ ഈ പുല്ല് എന്തില്ല, വെണ്ണയുമില്ല നെയ്യുമില്ല കൊളസ്ട്രോളുമില്ല. പക്ഷേ ഈ പശുവിൻ്റെ പാലിൽ വെണ്ണയും നെയ്യും കൊളസ്ട്രോളും ഉണ്ട്. അതെങ്ങനെ, എവിടുന്ന് വന്നത്? ശൂന്യത എന്ന് വന്നതല്ലല്ലോ. അപ്പോൾ ഈ പുല്ലിലുള്ള കാർബോഹൈഡ്രേറ്റ് പശുവിൻ്റെ ലിവറിൽ വെച്ച് കൊഴുപ്പായിട്ട് പരിണമിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ലിവറിൽ വെച്ചിട്ട് കാർബോഹൈഡ്രേറ്റ് എന്തായിട്ട് മാറും, കൊഴുപ്പായിട്ട് പരിണമിക്കും. അപ്പം നമ്മുടെ ലിവറിന് ഒരു അസാധാരണമായിട്ടുള്ളൊരു ശക്തിയുണ്ട്, ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കാനും കൊഴുപ്പിനെ ഗ്ലൂക്കോസ് ആക്കാനും, അതുപോലെ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെ പ്രോട്ടീൻ ആക്കാനും പല റോ മെറ്റീരിയൽ ഉണ്ടാക്കാനുള്ള കഴിവ് ലിവറിന് തന്നെയുണ്ട്. അപ്പം നമ്മൾ കഴിക്കുന്ന അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, അമിതമായിട്ടുള്ളത് മാത്രമേ, ആദ്യത്തെ ഒരു 5 ഉരുള കഴിക്കുന്ന ചോറ് ഊർജമായിട്ട് പരിണമിക്കും. പക്ഷെ അത്രയ്ക്ക് ഊർജം നമുക്ക് ആവശ്യമില്ല, നമ്മൾ എപ്പോഴും ഇപ്പം വെറുതെ കുത്തിയിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുവാണല്ലോ. അപ്പോൾ ഒരു 5 ഉരുളയുടെ ഊർജമേ നമുക്ക് 5 മണിക്കൂർ നേരത്തേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ 6-ാമത്തെ ഉരുളയും 7-ാമത്തെ ഉരുളയും കൊഴുപ്പായിട്ട് ലിവറിൽ അടിയും. അതാണ് NAFLD നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസോർഡറിന് ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന മത്സ്യമോ മാംസമോ അല്ല ഈ ഫാറ്റി ലിവർ ഉണ്ടാക്കുന്ന, അമിതമായിട്ട് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റാണ്. പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റും പഞ്ചസാരയും റിഫൈൻഡ് ഓയിലിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഏറ്റവും കൂടുതൽ ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത്. പണ്ടത്തെ തലമുറയിൽ മാംസം കഴിക്കുന്നവരുണ്ടായിരുന്നു, അതുപോലെ തന്നെ പാല് കഴിക്കുന്നവരുണ്ടായിരുന്നു, നെയ്യ് കഴിക്കുന്നവരുണ്ടായിരുന്നു. ഇവർക്ക് ആർക്കും ഫാറ്റി ലിവർ ഇല്ല. ഇന്ന് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരേപോലെ കണ്ടെത്തുന്ന ഒരു രോഗമാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ ഈ രോഗം. അതിനുള്ളൊരു പ്രധാന കൾപ്രിറ്റ് ബേക്കറി പ്രൊഡക്റ്റുകളാണ്, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റാണ്. ബേക്കറി പ്രൊഡക്റ്റിൻ്റെ കോമ്പിനേഷൻ നമുക്ക് കാണാം എന്തൊക്കെയാണ്: റിഫൈൻഡ് ഓയിൽ, പഞ്ചസാര, മൈദ. അപ്പം നമ്മുടെ ഒരു പച്ചരി കൊണ്ടുണ്ടാക്കിയ അരിപ്പൊടി പോലും ഈ മൈദയുടെ സ്ട്രക്ചർ തന്നെയാണ്. അത് ഒരിക്കലും മൈദ തന്നെയല്ല മോശക്കാരൻ വരുന്നത്, ഈ നമ്മുടെ പച്ചരിയും കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്നതും ഒരു റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഡെഡ്ലി കോമ്പിനേഷൻ, പഞ്ചസാരയും റിഫൈൻഡ് ഓയിലിൻ്റെയും റിഫൈൻഡ് ഗ്രെയിൻസിൻ്റെയും ഒരു കോമ്പിനേഷൻ, അപ്പോൾ എല്ലാ ബേക്കറി പ്രൊഡക്റ്റുകളും ഈ കോമ്പിനേഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, റസ്ക് ആയിക്കോട്ടെ, കേക്ക് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം അത് ഉണ്ടാക്കിയിരിക്കുന്ന മൂലവസ്തു എന്തെന്ന് ചോദിച്ചാൽ ഈ 3 കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസോർഡർ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ നമ്മൾ കണ്ടു 3 കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് നമ്മൾ കണ്ടു. 1 വൈറൽ ഇൻഡ്യൂസ്ഡ്, 2 വൈറസ്, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ഹെപ്പറ്റൈറ്റിസ് സി. 2-ാമത്തെ കാരണം നമ്മൾ കണ്ടു ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ്. അപ്പം ആൽക്കഹോളിൻ്റെ ആ പാറ്റേൺ ആണ് ഇമ്പോർട്ടൻ്റ് ഇരിക്കുന്നത്. ആൽക്കഹോൾ കഴിക്കുക, റെസ്റ്റ് കൊടുക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3-ാമത്തെ നമ്മൾ കണ്ടു അമിത ഭക്ഷണം, പ്രത്യേകിച്ച് അമിതമായിട്ട് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റും പഞ്ചസാരയും. അപ്പോൾ ഇത് 3ുമാണ് ലിവർ ഡാമേജ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ. ഏകദേശം 90-90% ലിവർ ഡിസോർഡേഴ്സ് ആർ മീഡിയേറ്റഡ് ബൈ ദിസ് 3 ഫാക്ടേഴ്സ്. ഇനി ഇതിൻ്റെ സ്റ്റേജുകളുണ്ട്, ഈ ലിവർ ഡാമേജിൻ്റെ സ്റ്റേജുകളുണ്ട്. അതായത് ഫസ്റ്റ് സ്റ്റേജ് ഫാറ്റി ലിവർ സ്റ്റേജ് 1, സ്റ്റേജ് 2 ഫാറ്റി ലിവർ സ്റ്റേജ് 3 എന്ന് പറയും. പിന്നെ അടുത്ത ഒരു സ്റ്റേജിലേക്കാണ് ഇത് പരിണമിക്കുന്നത്, അത് നാഷ് എന്ന് പറയും, നോൺ ആൽക്കഹോളിക് സ്റ്റിയാറ്റിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും, നാഷ് 1, 2, 3. അതിനുശേഷമാണ് സിറോസിസിലേക്ക് പോകുന്നത്, സിറോസിസ് 1, 2, 3. അപ്പം പല പല സ്റ്റേജുകളുണ്ട്. ഈവൻ സിറോസിസൊക്കെ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് കണ്ടെത്തിയാൽ പോലും വീണ്ടുമുള്ള അതിൻ്റെ പുരോഗമനം ഗണ്യമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഫാറ്റി ലിവറൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ്, ഒരു ജസ്റ്റ് 1 മന്ത് ഡയറ്ററി മോഡിഫിക്കേഷനിൽ കൂടെ. കാരണം 1000-ക്കണക്കിന് രോഗികൾക്ക് ഞാൻ കൊടുത്ത സിമ്പിളായിട്ടുള്ള ഡയറ്ററി പാറ്റേൺ വെച്ചിട്ട് അവരുടെ ഫാറ്റി ലിവറിനെ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ഫാറ്റി ലിവറുള്ള മദ്യപാനികളൊക്കെ 1 മാസം മദ്യപാനം നിർത്തുക, 1 മാസം ശരിക്കും ഒരു ഡയറ്റും എക്സസൈസും കൂടെ പാറ്റേൺ ചെയ്ത് കഴിഞ്ഞാൽ 3rd സ്റ്റേജ് ഉള്ള ഫാറ്റി ലിവർ പോലും 0 സ്റ്റേജിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫാറ്റി ലിവറിൻ്റെ ആ സ്റ്റേജ് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി ഇവിടെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ആൽക്കഹോളിൽ കൂടെ ഉള്ളതും അമിത ഭക്ഷണത്തിൽ കൂടെയുള്ള ഫാറ്റി ലിവർ ഡാമേജ് ആണെങ്കിൽ
വളരെ ഈസിയാണ് ഇത് കൺട്രോൾ ചെയ്യാൻ. കാരണം അതൊന്ന് കുറച്ചാൽ മാത്രം മതി. പക്ഷേ വൈറൽ ഇൻഡ്യൂസ്ഡ് ആണെങ്കിൽ നമ്മുടെ കയ്യിലിരിപ്പുന്നതല്ല, ബാക്കി രണ്ടും നമ്മുടെ കയ്യിലിരിപ്പ് കാരണം വന്നതാണ്. ഇത് നമ്മുടെ കയ്യിലിരിപ്പ് കാരണം വന്നതല്ല, അത് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടറിൻ്റെ തക്കതായിട്ടുള്ള ഉപദേശങ്ങളും അവരുടെ ചികിത്സാ മാർഗങ്ങളും അവർ സ്വീകരിക്കുന്നത് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമുക്ക് കണ്ടല്ലോ പല സ്റ്റേജുകളുണ്ട് ഫാറ്റ് ലിവറിൻ്റെ. സ്റ്റേജ് വൺ അതുപോലെ നാഷ് എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് മാറും, പിന്നീടാണ് അത് സിറോസിസിലേക്ക് മാറുന്നത്. ഇതുപോലെ ചില ടെസ്റ്റുകളും വളരെ നമുക്ക് കണ്ടെത്താൻ വളരെ ഉത്തമമാണ്. അതുപോലെ ലിവർ എൻസൈംസ് എന്ന് പറയും, ALT, SGOT, STPT, അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് നോട്ടീസ് ചെയ്യേണ്ട ഒരു മാർക്കറും കൂടിയുണ്ട്, ആൽബുമിൻ ഗ്ലോബുലിൻ റേഷ്യോ. അത് കുറവാണെങ്കിൽ അതും ഒരു ലിവർ ഡാമേജിൻ്റെ ലക്ഷണമാണ്. അതുപോലെ USG അബ്ഡമിൻ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിവറിൻ്റെ കണ്ടീഷൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതായത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും അൾട്രാസൗണ്ടുമാണ് ലിവർ ഡാമേജിനെ നേരത്തെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റുകൾ. ഇനി നമുക്ക് ലിവർ ഡാമേജ് ഉണ്ടെങ്കിൽ, ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ഉണ്ടെങ്കിൽ, ലിവറിന് പറ്റിയ ഡാമേജിന് ക്ഷതത്തിനെ എങ്ങനെ ഇതിൽ നിന്ന് വിമുക്തി പ്രാപിക്കാൻ സാധിക്കും? ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ 100 രോഗികൾക്ക് ഞാൻ കൊടുക്കുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഡയറ്ററി പാറ്റേൺ ഉണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കാർബോഹൈഡ്രേറ്റ് ആണല്ലോ എന്തായിട്ട് പരിണമിക്കുന്നത്, ഈ കൊഴുപ്പായിട്ട് പരിണമിക്കുന്നത്. അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് പരിപൂർണമായിട്ട് ഒഴിവാക്കി ഫസ്റ്റത്തെ 10 ഞാൻ എൻ്റെ രോഗികൾക്ക് കൊഴുപ്പ് വളരെ 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 അത്യാവശ്യമാണ്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ വെണ്ണയും കോക്കനട്ട് ഓയിലും ഇത് രണ്ടും ഒരു ലിവറിൻ്റെ ടോണിക്കാണ്. കാരണം നമ്മുടെ വെണ്ണ ബട്ടർ എന്നാണ് പറയുന്നത്. ഈ ബട്ടറിൻ്റെ പേര് വന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ബട്ടറിൻ്റെ പേര് ഉത്ഭവിച്ചിരിക്കുന്നത് ബ്യൂട്ടറിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിക്യൂൾ എന്നാണ്. ബ്യൂട്ടറിക് ആസിഡ് എന്താണ് ഈ ബ്യൂട്ടറിക് ആസിഡ്? ബ്യൂട്ടറിക് ആസിഡ് ഒരു കൊഴുപ്പാണ്. ഈ ബ്യൂട്ടറിക് ആസിഡ് ബട്ടറിൽ ഉള്ളത് കൊണ്ടാണ് ഈ ബട്ടറിന് ബട്ടർ എന്നുള്ള പേര് ഈ ബട്ടറിന് ബട്ടർ എന്നുള്ള പേര് ഈ ബട്ടറിൽ ഈ ബ്യൂട്ടറിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ് ബട്ടറിന് ഈ പേര് വരാനുള്ള കാരണം, ബട്ടർ എന്നുള്ള പേര് വരാനുള്ള കാരണം. അപ്പോൾ എന്താണ് ഈ ബ്യൂട്ടറിക് ആസിഡ്? ബ്യൂട്ടറിക് ആസിഡ് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ പെട്ടതാണ്. അപ്പോൾ ഏകദേശം 4 ഫാറ്റി ആസിഡ്സ് ആണ് ഇന്ന് പ്രപഞ്ചത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഒന്ന് ഷോർട്ട് ചെയിൻ എന്ന് പറയും, 4 താഴെയുള്ള ഫാറ്റി ആസിഡ്സ് ആണ് ഷോർട്ട് ചെയിൻ. 4 and 12 ഇടയ്ക്കുള്ളതാണ് മീഡിയം ചെയിൻ, 12 and 18 ഇടയ്ക്കാണ് ലോങ് ചെയിൻ, 18 മുകളിലാണ് വെരി ലോങ് ചെയിൻ. അപ്പോൾ ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് മാത്രം ഈ പ്രപഞ്ചത്തിലുള്ള ഒരു ഭക്ഷ്യവസ്തുക്കളിലും കണ്ടെത്താൻ സാധിക്കത്തില്ല. കാരണം ഇത് പ്ലാന്റിനും ആനിമൽസിനും ഈ ഫാറ്റി ആസിഡ് ഉൽപ്പാദിപ്പിക്കാൻ കഴിവില്ല. ഇത് മദ്യം പോലെയാണ്, മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയാണല്ലോ, ഫ്രൂട്ട്സിനെയൊക്കെ ഫെർമെൻറ്റ് ചെയ്തിട്ട് മദ്യം ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ നമ്മൾ കഴിക്കുന്ന ചില നാരുകളെ നമ്മുടെ വൻകുടലിൽ വെച്ച് ചില ബാക്ടീരിയകൾ എന്ത് ചെയ്യും, ഈ നാരിനെ ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡായിട്ട് പരിവർത്തനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടറിനകത്ത് ധാരാളമായിട്ടുണ്ട്. ഇനി കോക്രീറ്റിനകത്തുള്ളത് മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡാണ്. ബാക്കിയുള്ള എല്ലാ എഡിബിൾ ഫാറ്റ്സിലും സസ്യ എണ്ണകളിലുമുള്ളത് ലോങ് ചെയിൻ ഫാറ്റി ആസിഡാണ്. അത് ഒലിവ് ഓയിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മസ്റ്റാർഡ് ഓയിലായിക്കോട്ടെ, സൺഫ്ലവർ ഓയിലായിക്കോട്ടെ, അതിനകത്തൊക്കെ ഉള്ളത് ലോങ് ചെയിൻ ഫാറ്റി ആസിഡുണ്ട്. പക്ഷേ കോക്രീറ്റിനകത്ത് സവിശേഷത അർഹിക്കുന്ന ഒരു ഫാറ്റി ആസിഡുണ്ട്, MCT എന്ന് പറയും, മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്. അതേപോലെ അപ്പം 6 to 12 കാർബൺ ചെയിൻ ഉണ്ട്. 6 കാപ്രിയോലോയിക് ആസിഡ്, 8 കാപ്രിക് ആസിഡ്, 10 കാപ്രോയിക് ആസിഡ്, 12 ലോറിക് ആസിഡ് എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള ഈ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് കോക്രീറ്റ് അകത്തുണ്ട്. അപ്പം ഞാൻ കൊടുക്കുന്ന ഒരു കോമ്പിനേഷൻ ഈ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡും ബട്ടറും, അതായത് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുള്ള ബ്യൂട്ടറിക് ആസിഡുള്ള ബട്ടറിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഞാൻ പേഷ്യൻറ്റോട് പറയാം, ആദ്യത്തെ 5 വെജിറ്റബിൾ സൂപ്പ് എത്ര പ്രാവശ്യം വേണമെങ്കിൽ കഴിക്കാം, പക്ഷേ കഴിക്കുമ്പോഴൊക്കെ ഓരോ ടീസ്പൂണോ 2 ബട്ടർ മിക്സ് ചെയ്ത് കഴിക്കണം. 5 ലിവർ ഡീറ്റോക്സ് ആട്ടോ ചെയ്യുന്നത്. അതിനുശേഷം 5 to 10 വരെ ഈ സൂപ്പും ബട്ടറും കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റീംഡ് വെജിറ്റബിളേക്ക് കോക്കനറ്റ് ഇട്ട് കഴിക്കാം, ഗ്രേറ്റഡ് കോക്കനറ്റ്. ഒരു കോക്കനറ്റ് അല്ലെങ്കിൽ തേങ്ങാപ്പാലും തേങ്ങ ചിരണ്ടിയതുമായിട്ട് ഒരു കോക്കനറ്റ് ഞാൻ പേഷ്യൻറ്റോട് ഇൻസിസ്റ്റ് ചെയ്യും. അതായത് വെജിറ്റബിൾ സൂപ്പും വേവിച്ച പച്ചക്കറികൾ, അതായത് നമ്മുടെ അവിയലൊക്കെ നന്നായിട്ട് തേങ്ങ ചിരണ്ടിയിടുക, തേങ്ങാപ്പാലും. ഈ ഒരു ഡയറ്റാണ് 10 ഞാൻ എൻ്റെ പേഷ്യൻ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. പല പേഷ്യൻസിൻ്റെയും ലിവർ എൻസൈംസ് 10 കഴിയുമ്പോൾ തന്നെ കുറയുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം വീണ്ടും 1 ലിവർ ഡീറ്റോക്സിഫൈ ഡയറ്റിംഗ് കൂടെ ഞാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. 1 കഴിയുമ്പോഴത്തേക്കും പല ആളുകളിലും
ഈ ഫാറ്റ് ലിവറിൻ്റെ സ്റ്റേജ് തേർഡ് സ്റ്റേജിൽ നിന്ന് സെക്കൻഡിലോട്ടും സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലോട്ടും ചിലപ്പോൾ ഫസ്റ്റിൽ നിന്ന് സീറോയിലേക്കൊക്കെ വരുന്നതായി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ലിവർ എൻസൈം ഗണ്യമായിട്ട് കുറയുന്നതും എനിക്ക് നിരീക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പ്രോവർബ് ഉണ്ട്, അതായത് സമയവും നമ്മുടെ ആരോഗ്യവുമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമുള്ള സമ്പത്ത്. അത് നഷ്ടപ്പെടുന്നത് വരെ അതിൻ്റെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇനി വീണ്ടും ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് ഉടനെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.